അപ്പൊ നമ്മളെ ബെൽബട്ടൺ നിക്കാൻ പറഞ്ഞ പാത്തു പയ്യെ തന്നെ പറയട്ടെ അപ്പൊ ബെൽബട്ടൺ നിക്കാന്. നമ്മളെ പാത്തുക്ക് പുതിയ പേരിടാൻ പോകുന്ന ആ വീഡിയോ ആണ് ഇന്ന് വീഡിയോ അമ്മ എടുക്കുന്നത്. അപ്പൊ എല്ലാരും ഇന്ന് പേരായിരിക്കും, എല്ലാവരും പ്രദേശം ഉണ്ടാവും എല്ലാവർക്കും. അപ്പൊ നമ്മക്ക് പാത്തുവിനെ ഒന്ന് എടുക്കാട്ടോ ഗൈസ്. പിന്നെ ഒരു വിഷമമുള്ള കാര്യം എന്ന് വെച്ചാല് നമ്മ പാത്തു പാത്തു വിളിച്ചിട്ട് കൊറേ ട്രെയിനെല്ലാം ചെയ്തില്ലേ, ഇനി അത് പാത്തുവിന്റെ ആ പേര് മാറ്റുമ്പോ ഒരു പ്രശ്നമുണ്ട്. അതാണ് ഒരു പ്രശ്നം. എന്താണ് നമ്മ പേര് മാറ്റുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മ പാത്തുവിനെ ഡി എൻ എ ടെസ്റ്റിനൊക്കെ അയച്ചിട്ടുണ്ടായിനി. അപ്പൊ പാത്തു എന്തായാലും നമുക്ക് അറിയാം, പാത്തിനൊന്ന് എടുക്കാം നമുക്ക് ഗൈസ്. അപ്പൊ നമ്മ ഇപ്പൊ അതിന് പുതിയൊരു പേര് നമ്മ എല്ലാരും കൂടിയിട്ട് ഒന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മളെ പാത്തുന്റെ ഡി എൻ എ നമ്മ തമിഴ്നാട്ടിലൊക്കെ അയച്ചിട്ട് അതിന്റെ റിപ്പോർട്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പൊ അതില് കാണിച്ചതല്ല നമ്മ ഒന്ന് കാണിച്ചതരാ നിങ്ങൾക്ക് ആ കാർഡെല്ലാം. നമുക്കിതാ കാർഡ് എടുത്തിട്ടുണ്ട്. അപ്പൊ പാത്തു ഏതാന്ന് വെച്ചാൽ മെയിലാണ് ഗൈസ്, അതാണ് നമ്മ പേര് മാറ്റാൻ കാരണം. ഗൈസ് പിന്നെ വേറൊരു കോമഡി ഉണ്ട് ഗൈസ്, നമ്മളെ പപ്പാവും കൂടി ഇവിടെ ഉണ്ട്. നമ്മളെ പപ്പ താടിയെല്ലാം ഒന്ന് ഷെയ്വ് ചെയ്തിട്ടെല്ലാം ഉണ്ട്, ഇപ്പൊ മീശ മാത്രം വെച്ചിട്ടില്ലാന്ന്. അപ്പൊ നമ്മക്ക് പപ്പാനും കൂടി കാണിച്ചതാ നിങ്ങൾക്ക് ഗൈസ്. നമ്മളെ പൈനുദാ നമ്മളെ പാത്തു പാത്തു പക്ഷെ ബോയ് ആയി തീർന്നു ഗൈസ്. അല്ല പാത്തു നമ്മ തീരെ വിചാരിച്ചിട്ടാ ഗൈസ് ഇത് ബോയ് ആവുന്ന്. അല്ല ഇമ്രാൻ ഫുള്ള് ഗെയിം ഗേളിന്റെ ഒരു ഇതെല്ലാം എപ്പോഴും ഉണ്ടാല് ഗൈസ്. നമുക്കെന്താ പറയണ്ട, എന്താ പറയണ്ടോ മോളെ പറ. ഇപ്പോഴും പെണ്ണ് വിചാരിക്കണം എന്താ, ഇപ്പോഴും ആലും കമ്മലെല്ലാം ബലിക്കല് വളയും അതും എല്ലാം കടിക്കല് പേ നോക്കും. ഇപ്പൊ എന്താ എന്നിട്ട് പാത്തു ഇതാണ് പാത്തുവിന്റെ ഡി എൻ എ കഴിഞ്ഞ കാർഡ്. ഇത് നമ്മള് തമിഴ്നാട്ടിലേക്ക് അയച്ചിട്ടാണ് ഇത് റിട്ടേൺ വന്നിട്ടുള്ളത്. നമ്മള് ഇതിന്റെ സാമ്പിൾ കളക്ട് ചെയ്തിന്റെ ഒരു അഞ്ചാറ് ഫെതർ എടുത്തതിന് ശേഷം അത് കവറിൽ ഇട്ടിട്ട് അഡ്രസ്സ് അയച്ചിട്ട് അഡ്രസ്സ് എഴുതിയിട്ട് നമ്മൾ അങ്ങോട്ട് അയക്കുന്നതാണ്. നമുക്ക് അവിടെ അത് റിസീവ് അതിന് ശേഷം നമുക്കൊരു വാട്സപ്പ് വഴി നമുക്ക് മെസ്സേജ് അവരെ അയച്ചു തരും, മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇന്നതും എല്ലാവരും സ്പീഡ് പോസ്റ്റായിട്ട് തന്നെ അയക്കുക. എന്താ വെച്ചാൽ ഇപ്പം ഏകദേശം സാധാരണ നോർമലി നമ്മൾ സ്പീഡ് പോസ്റ്റായിട്ട് അയക്കുന്ന സമയത്ത് എക്സ്പെൻസ് കൂടുതലാണ്. എല്ലാ എക്സ്പ്രസ് വഴി അയക്കുമ്പോൾ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് നമ്മൾ അവിടെ നിന്ന് ഒരു 41 രൂപ കൊടുത്താലും നമുക്കത് അവിടത്തേക്ക് അയക്കാൻ പറ്റും. അപ്പം വില കുറവും തന്നെ പെട്ടെന്ന് തന്നെ അവിടെ സ്പീഡ് പോസ്റ്റായിട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഡി എൻ എ കാർഡ് നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഇതാ പാത്തുവിൻ്റെ ഇപ്പം പൈനാപ്പിൾ കൊനൂറിൻ്റെ ഇപ്പം ഇതാണ് റിസൾട്ട് വരുന്നുള്ളത്. അപ്പോൾ മെയില് റിസൾട്ടായിട്ട് നമുക്ക് തിരിച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ അപ്പം ഇപ്പോൾ കുട്ടികളിപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഇപ്പോൾ പേര് മാറ്റാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പോൾ ഏതായിട്ടും വിഷമം പിടിച്ച അവസ്ഥയാണ്, കാരണം പേര് ഇത്ര നാളും അങ്ങനെ വിളിച്ചിട്ട് ഇപ്പോൾ പേര് മാറ്റുക എന്ന് വെച്ചാൽ അതൊരു വിഷമം തന്നെയല്ലേ. നമ്മൾ ഏതായിട്ടും പേര് മാറ്റാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു നമ്മളതിൻ്റെ. അപ്പോൾ ശരിക്കാ നമുക്ക് എന്നെ എന്തിന് പാത്തുവിന്റെ പേര് എന്തായിട്ടുണ്ട്? എന്റെ പേര് മോള് പറഞ്ഞോ. അപ്പൊ ഓക്കെ, ശരിക്ക പറഞ്ഞ പോലെ അപ്പൊ നമുക്ക് ഇനി പാത്തുവിന്റെ പേര് നമ്മളിടേണ്ട എന്നെ പൈനു എന്നാന്ന്. എന്തിച്ചാനെ ഗൈസ്, അപ്പൊ നമ്മളെ പാത്തുവിന്റെ പേര് അവൻ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. പൈനു ആണ് ഇപ്പൊ ആക്കിട്ടില്ലേ. പൈനോ പാത്തു പൈനു ആയിട്ട് മാറിയിരിക്കുകയാണ്. പിന്നെ പൈനൂന് നമുക്കൊരു മെയിലും കൂടി, സോറി എന്താണ്, ഒരു ഫീമെയിലും കൂടി നമ്മൾ ചൂസ് ചെയ്യേണ്ടതുണ്ട്. അപ്പം നോക്കാം, നമുക്ക് അത് പതുക്കെ ഒന്ന് നോക്കാം, തിരക്കാക്കിയിട്ട് വേണമെന്നില്ല. അപ്പൊ തിരക്കൊക്കെ കഴിയുമ്പോ നമുക്ക് വീണ്ടും പൈനൂന് എന്ത് വാങ്ങണം? ഒരു പെർഫ്യൂമെയില്. അതേതായിട്ട് വന്നു കഴിഞ്ഞാല് നമുക്ക് അതിനെ പാത്തുന്ന് ഇടാം, കാരണം ഇതിന്റെ ഒരു വിഷമം നമുക്ക് അതിൽ തീർക്കാലോ അല്ലേ. തീർക്കാലോ ഇമ്പോഴേക്കു. പൈനു നല്ലതായിട്ട് ക്യാമറ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. മൊബൈല് കണ്ടു കഴിഞ്ഞാല് പൈനുവിന് അത്ര ഇഷ്ടമാണ് മൊബൈൽ എന്ന് പറയുന്നത്. കണ്ടോ പൈനു,
ഗൈസ് പണ്ട് നിങ്ങ കണ്ടാണിക്കത്തെ പൈനു അല്ല ഗൈസ്, ഇപ്പൊ നല്ല കുർത്തക്കേട് ഉണ്ട് കേട്ടോ ഗൈസ്. നോക്കിയാ അധികം നമ്മളെല്ലാവർക്കും അടിക്കലെല്ലാം ചെയ്യുന്നുണ്ട്. വേറെന്ത് ചെയ്യുന്നുണ്ടത്? ഷെയ്ക്കാൻ ചെയ്യുന്നില്ല പൈനു. ഷെയ്ക്കാക്കാനല്ലേ സിധുവിൻ എന്തോ ഒന്ന് ചെയ്തിട്ടില്ല. സിധു ഇങ്ങോട്ട് വാ, അടുത്ത് വാ. സിധുവിൻ എന്താക്കിയ പൈനു? നീ എന്താക്കാൻ പോയത് പൈനുവിനെ? ഓനെപ്പോഴും കൂടെ ഇങ്ങനെ പാട്ട് പാടി പോയത് പൈനുക്ക്. ഇത് പറ അവസാനം സിധുവിന്റെ ചുണ്ട് കടിച്ചു കേറി. പൈനുതാ വീണ്ടും അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു. അപ്പൊ ഈ നമ്മൾ ഈ ഡി എൻ എ ടെസ്റ്റിന്റെ അഡ്രസ് ഒക്കെ ഞമ്മ വേണമെങ്കിൽ ഇതിന്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഇടുന്നതായിരിക്കും. പൈനു നല്ല കടിയാണ്, ചില സമയത്ത് നല്ല കടി അടിക്കുന്നുണ്ട് പൈനു. അറ്റാക്കിംഗ് മൈൻഡ് എല്ലാം വന്നിട്ടുണ്ട് ഗൈസ്. കണ്ടതാ പൈനു കടിക്കുന്നതാ? കണ്ട ശരിക്കാ. അപ്പൊ അതിന്റെ നമ്പറും അതി കോണ്ടാക്ട്സ് ഒക്കെ നമ്മള് അതില് താഴെ ഇടുന്നതായിരിക്കും. ആ കവർ എടുത്ത് ചെയ്തു സൈനു. അപ്പൊ നമ്മള് സാമ്പിൾ എടുത്തു കഴിഞ്ഞാല് ഇങ്ങനത്തെ ഒരു കവർ വാങ്ങിട്ട് ആ കവറിൽ ഇത് കവറിൽ എന്താണ് ഇതിൻ്റെ ഫെതറൊക്കെ ഇട്ടിട്ട് ക്ലോസ് ചെയ്തിട്ട് അഡ്രസ്സ് അയച്ച് എഴുതിയിട്ടാണ് ഫസ്റ്റ് നമ്മൾ അങ്ങോട്ട് അയക്കുന്നത്. അങ്ങോട്ട് അയച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം അവിടെ റീച്ച് സാധനം എത്തിക്കഴിഞ്ഞാൽ ആ ഒരു സാമ്പിൾ എമൗണ്ട് നമ്മൾ ഗൂഗിൾ പേ വഴി ചെയ്യേണ്ടതായിരിക്കും. ഗൂഗിൾ പേ വഴി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവർ അപ്പം തന്നെ റിസൾട്ട് പറയും. പിന്നെ കാർഡ് ഏകദേശം ഒരു 4-5 days 1 week ഉള്ളിൽ നമുക്ക് കാർഡ് തിരിച്ചു കിട്ടുന്നതായിരിക്കും. ആ തിരിച്ചു കിട്ടുന്ന സമയത്ത് കവറിൻ്റെ അകത്ത് അവർ ഇങ്ങനത്തെ ഒരു 4-5 സാമ്പിള് ഇടേണ്ട കവർ അവർ ഇട്ട് തരും. ഇതാണ് ഞാനിതുപോലെ തിരിച്ചു കാണിക്കാം ഒരു മിനിറ്റ്. ആ സാമ്പിള് കവർ സാമ്പിൾ അയക്കുന്നതിൻ്റെ കവർ അവരിത് ആദ്യം നമ്മളിത് അഡ്രസ്സ് ജസ്റ്റ് എഴുതിയിട്ട് അയച്ചാൽ മതി. തിരിച്ച് വരുമ്പോൾ മാത്രമാണ് ഇങ്ങനെ കവറും അതേപോലെ തന്നെ ഈ എന്താണ് ഇതിൻ്റെ അഡ്രസ്സ് അയച്ച കവർ അവർ തിരിച്ചയക്കുന്നുള്ളത്. അപ്പൊ എല്ലാരും പൈനുന്റെ കുർത്തക്കടെല്ലാം കണ്ടോ കേട്ടോ. മനസ്സിലായി ഞാൻ സൈഡിലെല്ലാം കണ്ടു എന്നെ പൊന്തിച്ചിട്ട് കടിക്കുന്നത്. പൈനു എന്ന് പറഞ്ഞാൽ അത്രക്ക് ഇണങ്ങുന്ന സാധനമാണ് പൈനാപ്പിൾ കൊനൂറ്. എല്ലാവരായിട്ട് നല്ലതായിട്ട് ഇണങ്ങും. കാരണം എല്ലാരും ചെറുപ്പത്തിലേ വാങ്ങിയിട്ട് ഫീഡ് ചെയ്താല് പെട്ടെന്ന് ഇണങ്ങുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ബേർഡ്സ് എല്ലാം മേടിക്കാനുണ്ടെങ്കിൽ ഇങ്ങനെ ടേം ആക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും പൈനാപ്പിൾ കൊനൂർ ഒന്ന് മേടിക്കാം. ടേം ആവും ഇത്. നമ്മൾ ചെറുപ്പത്തിലെ നമ്മളെ പപ്പ ഭക്ഷണം കൊടുത്തിട്ട് ഇതാക്കിയോണ്. ഇപ്പൊ നമ്മുടെ അടുത്ത് അങ്ങനെ വരുന്നില്ല. നമ്മളെ ഷെയ്ക്കാന്റെ തലയിൽ ഇങ്ങനെ ഇമ്രാന്റെ കൈ കണ്ടോ ചെറിയൊരു ഒരു ഇത് വന്നിട്ടുണ്ട് തന്റെ കൈന്റെ അടുത്ത്. നല്ല കടി അടിക്കുന്നു ഗൈസ്. അതാ കാലം കാലുകൂടി. ഇന്നത്തെ വീഡിയോ വൈൻഡപ്പിയാൻ പോകുന്നു. എപ്പോഴും പറഞ്ഞു പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ കമന്റ്. നിങ്ങൾക്ക് എല്ലാ കൂടെ വരുന്ന ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത വീഡിയോ എല്ലാവരും സപ്പോർട്ടായിട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർകാത്തു. അപ്പൊ നമ്മളെ ബെൽ ബട്ടൺ നിക്കാൻ പറഞ്ഞ പാത്തു പയ്യന്നെ പറയട്ടെ. അപ്പൊ ബെൽ ബട്ടൺ നിക്കാൻ.